ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഫ്സൽ പട്ടാമ്പി. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്, കാബരി ബിരിയാണി. ഇതിൻ്റെ റെസിപ്പി ഞാനും യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ബിരിയാണിയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ ചേർക്കുന്ന രണ്ട് എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ മറ്റുള്ള ബിരിയാണികൾ ഉണ്ടാക്കുന്നതിനേക്കാൾ രണ്ട് എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിൽ നമ്മൾ കബ്സ മസാല യൂസ് ചെയ്യുന്നുണ്ട്. കബ്സ മസാല തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും അറബിക് മസാല ആയാലും മതി. പിന്നൊന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് മൊസംബി ജ്യൂസാണ്. മൊസംബി ജ്യൂസുമാണ് ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ മൊസംബിയുടെ ടേസ്റ്റും അതിൻ്റെ ഒരു സ്മെല്ലൊക്കെയാണ് ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്നാണ് പറയുന്നത്. ഞാനും എന്തായാലും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഒരു 1.5 കിലോ റൈസും അതിലേക്ക് 2 കിലോ ചിക്കനാണ്, ഫ്രഷ് ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, നമുക്കിനി ആദ്യം തന്നെ ചിക്കൻ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനൊരു 2-3 തവണ ചിക്കൻ നന്നായി കഴുകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കിനി വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാനൊരു 7 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 4 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്. പച്ചമുളക് ഓരോരുത്തരും എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഉള്ളി ഞാൻ അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്, കാരണം നമുക്ക് കുറച്ചുള്ളി പൊരിച്ചെടുക്കണം. കുറച്ചുള്ളി സാധാരണ മസാല ഉണ്ടാക്കുന്നത് പോലെ തന്നെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുക. നമുക്ക് ഇഞ്ചി, അതുപോലെ ചെറിയുള്ളി, ഞാനൊരു 5-6 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വെളുത്തുള്ളി, വെളുത്തുള്ളി ഞാനൊരു 1 മീഡിയം സൈസ് വെളുത്തുള്ളി കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇത്രയും ഐറ്റംസ് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലെടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വേപ്പിലയും അതുപോലെ കുറച്ച് കുരുമുളകും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ നമുക്കിതിലേക്കുള്ള ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുക. ക്യാരറ്റും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. തക്കാളി അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, കുറച്ച് അധികം ഓയിൽ വേണം നമുക്ക്, കാരണം നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കാനുള്ളതാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട്, അപ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് 2-3 തവണയായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഉള്ളി പൊരിച്ചെടുക്കുന്ന സമയത്ത് മെല്ലെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉള്ളിത് ഈ ഒരു കളർ വരുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം, ഒരുപാട് ഡാർക്ക് ഷെയ്ഡാകേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് സെറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി, ഇനി നമുക്ക് 2-ാമത്തെ ഇട്ട് കൊടുക്കാം. 2-ാമത്തത് നമ്മൾ കുറേശ്ശെ തന്നെയാണ് ഇട്ടിട്ട് പൊരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊരിച്ചെടുക്കണം. അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ കളറാകുന്നവരെ ചെയ്താൽ മതി ഇതുപോലെ. ഇനി നമുക്ക് മുന്തിരി പൊരിച്ചെടുക്കാം. മുന്തിരി പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മുന്തിരി റെഡി ആയിട്ടുണ്ട്, നമുക്കത് എടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ക്യാരറ്റ് പൊരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി ലീവ്സ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അത് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ച അതേ ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. ഓയിൽ അത്യാവശ്യം ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി എപ്പോഴും നന്നായിട്ട് ഇളക്കാൻ മറക്കരുത്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വേവും, അതിന് വേണ്ടിയിട്ടാണ്. ഉള്ളി ഒരു പകുതി വേവായാൽ തന്നെ നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചതച്ച് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി നമുക്കിതിലേക്ക് കബ്സ മസാല ഇട്ട് കൊടുക്കുക. കബ്സ മസാല നമ്മൾ കുറച്ചധികം ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് ബിരിയാണി മസാല കൂടി ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ചിക്കൻ ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മൊസംബി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കൈവച്ച് തന്നെ പിഴിഞ്ഞിട്ടുള്ളതാണിത്. ഇനി മസാല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ പീസിലും നന്നായിട്ട് മസാല എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ മസാലയിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും ചിക്കൻ വെന്ത് വരുമ്പോൾ അതിലുള്ള കുറച്ച് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് മസാല ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അതിൽ വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി ഇതുപോലെ കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ മസാല ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ട് വലിയ അടുപ്പിൽ നമുക്ക് റൈസ് വേവിക്കാനുള്ള ഒരു പാത്രം വെക്കാം. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഏലക്കായ, കറാമ്പു, കറുവപ്പട്ട, ബേലീഫ്സ്, ജീരകം, കുറച്ച് കുരുമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിയുള്ളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക്. നമ്മൾ റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക, കുഴപ്പമില്ല. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് റൈസ് വേവിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു 2 സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മൊസംബിയുടെ തൊലി കട്ട് ചെയ്തതാണ്, അതിൻ്റെ വൈറ്റ് പെടാതെ വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കഴിക്കാൻ സാധ്യതയുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്കിതിലേക്കൊരു മാഗി ക്യൂബ് ഇടാം. ചിക്കൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൊസംബി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിക്കുന്നത്. നമ്മുടെ മൊസംബിയുടെ തൊലി ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളത്തിൽ കയ്പ് വരുമെന്നെനിക്ക് ചെറിയ പേടിയുണ്ട്. അതുകൊണ്ട് ഞാനത് എടുത്ത് ഒഴിവാക്കുകയാണ്. നമുക്കതിലേക്ക് ഇനി റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. റൈസ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പരസ്പരം ഒട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. റൈസ് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ബാക്കി നമുക്ക് ദമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ. നമ്മൾ റൈസ് വേവിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ദമ്മ് ഇടുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മസാല കംപ്ലീറ്റ് അടിയിൽ ഇട്ട് കൊടുക്കണം. റൈസ് താഴെ പോകാത്ത രീതിയിൽ നമുക്ക് മസാല നന്നായിട്ട് താഴെ പരത്തിയിടണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആദ്യം ഒരു ലെയർ ചോറ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു ലെയർ ചോറിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി തൈരിൽ കലക്കിയുള്ളതാണ്. അതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. കളർ ചേർക്കുന്നത് അത്ര നല്ലതൊന്നല്ല, പക്ഷെ നമ്മൾ വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് ആ മൊസംബി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മസാലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റും, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. ഇനി നമുക്ക് 2-ാമത്തെ ലെയറും അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കണം. നമുക്ക് റൈസിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് യൂസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഈ പാത്രം നന്നായി കവർ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ദം വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ദം വെച്ചാൽ മതി. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്നൊക്കെ എന്താ അവസ്ഥ ആണ്? കുഴപ്പമില്ല. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഒഴിച്ച മൊസംബിയുടെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിനി മുകളിലുള്ള റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ റൈസും മസാലയും കൂടി കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കാബരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സംഭവം വളരെ വെറൈറ്റിയാണ്. കാരണം
നമ്മൾ മൊസംബി ജ്യൂസൊക്കെ ചേർത്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് തന്നെ. നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കാനൊന്ന് തുനിഞ്ഞത്. സംഭവം വെറൈറ്റിയാണ്, അതിൻ്റെ മസാലയ്ക്ക് തന്നെ നല്ല വെറൈറ്റി ഒരു സ്മെല്ല് വരുന്നുണ്ട്, അടിപൊളിയ സംഭവം. പിന്നെ ചിക്കനൊക്കെ നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സ്മെല്ലിന് കാരണം വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് ഇനി കാണാം. ശരി, അപ്പോൾ